നമസ്കാരം, അവർക്ക് ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള പ്രീമിയർ ലീഗ്, അതായത് കോഴിക്കോട് നടന്ന കേരള പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇന്നലെ നടന്ന മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം എഫ് സി ആയിരുന്നു മത്സരം നടന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു. ഗോകുലം എഫ് സി നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ടീമിനെ തന്നെയാണ് ഇറക്കിയതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തട്ടിക്കൂട്ട് ടീമായിരുന്നു. അതുപോലെ തന്നെ ഒരു കോച്ചില്ല, നല്ല രീതിയിലുള്ള പ്ലേയേഴ്സിനൊന്നും റിക്രൂട്ട് ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അങ്ങനെ ഒരു ടീമിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. പക്ഷേ കളിയുടെ 90 മിനിറ്റിലും ഒരു ഗോൾ പോലും നേടാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല എന്നുള്ള ഒരു ഡ്രോ ബാക്ക് കൂടെ ആ മത്സരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു നല്ല രീതിയിലുള്ള മത്സരം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ആ മത്സരത്തിൻ്റെ ഒരു ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ടി വിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ലിങ്കും കാര്യങ്ങളിലേക്കാണ് ഉണ്ടായിരുന്നത്. ആ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ പിന്നായിട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ അതിൽ ഗോകുലം എഫ് സി പരാജയപ്പെടുത്തി. ഗോകുലം എഫ് സി പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു തങ്ങളുടെ വിജയം കുറിച്ചത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തത്. ആദ്യ ഗോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അടിച്ച എല്ലാ ഗോളും വലക്കുള്ളിലേക്ക് പോയെങ്കിലും ഗോകുലം എഫ് സിയുടെ 5 ഷോട്ടുകളും കൃത്യമായി വലക്കുള്ളിൽ പോയത് കൊണ്ട് ഗോകുലം എഫ് സി ആണ് പിന്നെ അതിൽ വിജയിച്ച് പോയത്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഉണ്ടായിരുന്നത്. ഒറ്റ ഗോളിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലം കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ തോറ്റുപോയി എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഗോകുലം എഫ് സി ഫൈനലിലേക്ക് കടന്നു. ഫൈനലിൽ കടക്കുമ്പോൾ ഗോകുലം എഫ് സിയുടെ എതിരാളികൾ, അതായത് 18-ാം തീയതി വൈകുന്നേരം 4 മണിക്കായിരിക്കും മത്സരം, ഗോകുലം എഫ് സിയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ ആ ഒരു മത്സരം വളരെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഫൈനലാണ്. അതുകൊണ്ട് തന്നെ, പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഇന്നലെ നടന്ന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം എഫ് സി മത്സരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരെ റീഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സീസണിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ ആരാധകരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഫസ്റ്റ് എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ നിരാശയൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റൊരു കണ്ടുപിടുന്നവരേക്കും ബൈ.